സുരേഷ് കുമാർദാ ഇപ്പോൾ ഈ ഈ ചെറുപ്പക്കാരെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമില്ല എന്നുള്ള ചോദ്യം, സമരക്കാർ അതിന് എന്ത് മറുപടിയാണ് കൊടുക്കുക? ഇതാ ഈ കുടുംബം ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഈ കുടുംബം, നമ്മൾ സ്ക്രീനിൽ കണ്ട കുടുംബം എന്തെങ്കിലും ജനദ്രോഹ നയം നടത്തി ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ ദ്രോഹിച്ചോ? ഇല്ലല്ലോ. അവർ രാവിലെ അവരുടെ ഇന്ത്യൻ പൗരൻ പൗര എന്നുള്ള നിലയിലുള്ള അടിസ്ഥാന മൗലികാവകാശമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവൽ, അതിനുവേണ്ടി ഇറങ്ങിയതാണ്, അവർ സമരം പൊളിക്കാൻ പോയതല്ല. അപ്പോൾ അവരെപ്പോലെയുള്ള ഒരുപാട് പേരാണ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണത്തിനും കയ്യേറ്റത്തിനും ഒക്കെ ഇരയായത്, വിരട്ടലിനൊക്കെ ഇരയായത്. ഇതിന് സമരസമിതിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഒന്ന് കേൾക്കുന്നുണ്ടോ അഭിലാഷ്? കേൾക്കാം കേൾക്കാം. ഒന്ന്, ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ രാവിലെ മുതലേ കാണിച്ചു വരുന്നുണ്ട്. സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഇതാണ് ഈ സമരത്തിൽ മൊത്തം നടന്നത് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്തു പോകുന്നതിനോട് യോജിപ്പില്ല. പ്രാദേശികമായി ചിലയിടങ്ങളിൽ ഈ പറയുന്ന സമര അനുകൂലികളായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുവായി സമരസമിതിയുടെ തീരുമാനമാണ്, രാജ്യത്ത് പണിമുടക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ തീരുമാനമാണ് എന്ന നിലയിൽ കാണുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രേഡ് യൂണിയനുകൾ ആക്രമിക്കാൻ തീരുമാനിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പോ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അഖിലേന്ത്യാ പണിമുടക്കാണല്ലോ. ആ അഖിലേന്ത്യാ പണിമുടക്കിൽ വേറെ എവിടെയും ഇല്ലാത്ത പ്രശ്നം ഈ കേരളത്തിലാണ് സംഭവിക്കുന്നത്. അഖിലേന്ത്യാ എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ കാസർഗോഡ് വരെ അല്ലല്ലോ. അപ്പൊ ഇവിടെ ഓട്ടോക്കാരും ചുമട്ടു തൊഴിലാളികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം ആര് പറയണം? അല്ല, ഇതിനകത്ത് ഓരോ പ്രദേശത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് ഈ കൃത്യമായിട്ട് ചില സംഭവങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയുന്നത് ആ സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമം നടക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾ, അതായത് 20 കോടി തൊഴിലാളികൾ ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് അവസാനം കിട്ടിയിട്ടുള്ള കണക്ക്. അതനുസരിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രം പങ്കെടുത്തിട്ടുള്ള പണിമുടക്കല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള തൊഴിലാളികൾ 20 കോടിയോളം പേർ പങ്കെടുത്തിട്ടുള്ള പണിമുടക്കാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അതേ നിലയ്ക്ക് തന്നെ നാളെയും പണിമുടക്ക് നടക്കും. കേരളത്തിൽ അതേ സമയത്ത് ഈ പറയുന്ന പോലെ സാധാരണ ജനങ്ങൾ കൂടി ആ പണിമുടക്കിന്റെ ഭാഗമായി പണിമുടക്കിൽ പങ്കെടുക്കാം, പക്ഷെ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഉപജീവന മാർഗം മുടങ്ങുകയാണ്. അവർക്ക് പുറത്തിറങ്ങിയാൽ ഇതാ ഇപ്പൊ ഈ സ്ത്രീക്കും കുടുംബത്തിനും നേരിട്ട അവസ്ഥ വരും. ഒരാൾക്ക് മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിലേക്ക് പോകുന്ന ഒരു മജിസ്ട്രേറ്റ് പോലും പെട്ടുപോയി, പിന്നെയാണല്ലോ സാധാരണ മനുഷ്യർ. അപ്പൊ ആളുകൾ പേടിച്ച് വീട്ടിലിരിക്കുന്നതിനെ അവർ ഹാർദമായി ഞങ്ങളുടെ സമരത്തിൽ അണിനിരക്കുന്നതാണെന്ന് നിങ്ങൾ വിലയിരുത്തല്ലേ? ഒന്ന്, ഇത് ആളുകൾ പേടിച്ച് വീട്ടിലിരിക്കുന്നതാണോ അല്ല ആളുകൾ ഇതിനോട് അനുകൂലിച്ച് വീട്ടിലിരിക്കുന്നതാണോ എന്നതൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല. അത് തീരുമാനിക്കപ്പെടുന്നത് ഇത്തരം പ്രക്ഷോഭങ്ങളോടും സമരങ്ങളോടും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ അണിനിരന്നിട്ടുള്ള ജനങ്ങൾ ഈ പണിമുടക്കിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ കേരളത്തിൽ ഈ പറയുന്ന രൂപത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണുള്ളത്.